ഏറെ വിവാദം സൃഷ്ടിക്കുകയും അന്വേഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത പ്രസിദ്ധമായ ചില ബസ്സുകളുടെ കാണാതാവലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലോകത്തിലെ എട്ടാമത് അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന ആംബർ റൂം മുതൽ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ പെയിന്റിംഗ് വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ഫാബർഗെ മുട്ടകൾ എന്നത് റഷ്യൻ സാമ്രാജ്യത്തിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ഹൗസ് ഓഫ് ഫാബർഗെ സൃഷ്ടിച്ച മുട്ടകളാണ്. ഇവ രത്നമുട്ടകളാണ്. 69 എണ്ണം സൃഷ്ടിച്ചിരുന്നു. അതിൽ 57 എണ്ണം ഇന്നും നിലനിൽക്കുന്നു. 1885 1917 ഇടയിൽ പീറ്റർ കാൾ ഫാബർഗിന്റെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഇംപീരിയൻ മുട്ടകളാണ് ഏറ്റവും പ്രസിദ്ധമായത്. റഷ്യൻ ചക്രവർത്തിയായ അലക്സാണ്ടർ 3, നിക്കോളാസ് 2 എന്നിവരുടെ ഭാര്യമാർക്കും അമ്മമാർക്കും ഈസ്റ്റർ സമ്മാനമായി നൽകപ്പെട്ടവയാണ് ഇതെന്ന് പറയപ്പെടുന്നു. ഫാബർഗെ മുട്ടയുടെ മൂല്യം ഏകദേശം $33 മില്യൺ ആണ്. ഓരോ മുട്ടയുടെ മൂല്യത്തിന് പിന്നിലെ പ്രധാന കാരണം ഓരോന്നും തികച്ച് അദ്വിതീയമാണ്. മുട്ടകളൊന്നും തന്നെ തനിപ്പകർപ്പ് ആകുകയോ അടുത്ത മുട്ടയ്ക്ക് പ്രചോദനം നൽകുകയോ ചെയ്തിട്ടില്ല. ഏറെ വൈവിധ്യമാർന്ന രീതിയിലുള്ള രത്നങ്ങളും സ്വർണവും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഇവ ഇന്ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമ്പർ 9, യേശു ക്രിസ്തു അന്ത്യ അത്താഴവേളയിൽ കുടിച്ച പാനപാത്രമാണെന്നും ജോസഫ് കുരിശുമരണ വേളയിൽ യേശുവിന്റെ രക്തം ശേഖരിക്കുവാൻ ഉപയോഗിച്ചിരുന്നു എന്നും കരുതപ്പെടുന്ന വസ്തുവാണ് ഹോളി ഗ്രെയിൽ. പുരാതന ഇതിഹാസങ്ങൾ മുതൽ സമകാലിക സിനിമകൾ വരെ ഇതിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി നിഗൂഢതകളുടെയും ആകർഷണീയതയുടെയും പ്രതീകമായി ഇതിനെ വിലയിരുത്തുന്നു. വടക്കൻ സ്പാനിഷ് നഗരമായ സാൻ ഇസിഡോറോ ബെസിലിക്കുള്ളിലാണ് ഹോളി ഗ്രെയിൻ ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹോളി ഗ്രെയിന്റെ കണ്ടെത്തലിന്റെ ഏറ്റവും പുതിയ അവകാശവാദത്തെ കുറിച്ച് പല ചരിത്രകാരന്മാരും സംശയാലുക്കളാണ്. കൂടാതെ ഹോളി ഗ്രെയിൻ നിലവിൽ ഉണ്ടെന്നതിന് യാതൊരുവിധ തെളിവുകളും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങളും നിഗൂഢതകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്പർ 8, 18 പ്രഷ്യയിൽ നിർമ്മിച്ച ഒരു വിശിഷ്ടമായ മുറിയാണ് ആംബർ റൂം. ഇത് 2 ലോകമഹായുദ്ധകാലത്ത് പൊളിക്കുകയും ഒടുവിൽ ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. നഷ്ടപ്പെടുന്നതിന് മുൻപ് ലോകത്തിലെ 8 അത്ഭുതമായി ഇതിനെ വിലയിരുത്തിയിരുന്നു. പിന്നീട് ഇത് പുനർനിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും 2003 കാത്രിൻ പാലസിൽ ഇതിന്റെ ജോലികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ജർമ്മൻ ബറോക്ക് ശില്പിയായ ആൻഡ്രിയാസ് ഷ്ലട്ടറും ഡാനിഷ് ആംബർ ക്രാഫ്റ്ററായ ഗോഡ്ഫ്രൈഡ് ഗോഡ്മാനും ചേർന്നാണ് ഇതിന്റെ ജോലികൾ പൂർത്തീകരിച്ചത്. ഇതിന്റെ തകർച്ചയെയും തുടർന്നുള്ള അപ്രത്യക്ഷമാവലിനെ സംബന്ധിച്ച് ഒട്ടനവധി നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. 1997 ആംബർ മുറി അലങ്കരിച്ചിരുന്ന 4 കല്ലുകളുടെ കൂട്ടത്തിലൊന്നായ ഫീലാൻഡച്ച് എന്ന ഇറ്റാലിയൻ മൊസൈക്കല്ല് ജർമ്മനിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. നമ്പർ 7, ഐറിഷ് ക്രൗൺ ജ്വല്ലുകൾ അല്ലെങ്കിൽ അയർലൻഡ് സ്റ്റേറ്റ് ജ്വല്ലുകൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന സെന്റ് പാട്രിക്കിന്റെ ഏറ്റവും വിശിഷ്ടമായ ക്രമത്തിൽപ്പെട്ട ആഭരണങ്ങൾ 1831 പരമാധികാരിയും ഗ്രാൻഡ് മാസ്റ്ററുമായ ഓർഡർ പാട്രിക്കിനു വേണ്ടി നിർമ്മിച്ചവയായിരുന്നു. പിന്നീട് നിരവധി ആളുകൾ ഇതിന് സൂക്ഷിപ്പുകാരായി മാറിയെന്ന് പറയപ്പെടുന്നു. അപ്പർ കാസിൽ യാർഡിലെ ബെഡ്ഫോർഡ് ടവറിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് ഇതിന് ഏറ്റവും സുരക്ഷ നൽകിയിട്ടുണ്ട്. ഈ കിരീട ആഭരണങ്ങൾ 1618 കേണൽ ബ്ലഡ് എന്ന വ്യക്തി മോഷ്ടിക്കുകയും പിന്നീട് തിരികെ കിട്ടുകയും ചെയ്തിരുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ മൂല്യമെന്ന് പറയുന്നത് ഏകദേശം $4 ബില്യൺ ആണ്. അയർലൻഡിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്ന ഒരു വലിയ വസ്തു കൂടിയാണിത്. നമ്പർ 6, അൻഗിയാരി യുദ്ധം ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. ഇതിനെ ദ ലോസ്റ്റ് ലിയനാർഡോ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. 1440 നടന്ന അൻഗിയാരി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന യോദ്ധാക്കളെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായ വിവാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് കണ്ടെത്തിയതായ അറിവുകൾ കിട്ടിയതിനെ തുടർന്ന് ഒട്ടേറെ തിരച്ചിലുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ചിത്രത്തിന്റെ പല സവിശേഷതകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. 52 അടി 21 മീറ്റർ ആയിരുന്നു ഈ ചിത്രത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇന്ന് ഇതിന്റേതായ മാതൃകകൾ ലഭ്യമാണെങ്കിലും ഏറെ വിശിഷ്ടമായ ഇതിന് തനിയായ പകർപ്പ് നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 5, ഏറെ പ്രശസ്തമായ ഒരു പെയിന്റിംഗ് ആണ് ലെഡ ആന്തസ്വാൻ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും ഐതിഹ്യങ്ങളും നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നുള്ള ഒരു കഥയും കഥയിലെ വിഷയവുമാണ് ലെഡയും ഹംസവും. ഇതിന്റെ പിറകിൽ ഒട്ടനവധിയായ ഗ്രീക്ക് ചരിത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി ഇതിനെ ആസ്പദമാക്കി രൂപീകരിച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണിത്. 1503 കാലഘട്ടത്തിലാണ് ഈ പെയിന്റിംഗ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നഗ്നമായ ഒരു യുവതിയും ഹംസത്തെയുമാണ് ഇതിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ നിരവധിയായ പകർപ്പുകളും പിന്നീട് പുറത്തിറങ്ങിയിരുന്നു. നമ്പർ 4, പെക്കിംഗ് മാൻ വംശനാശം സംഭവിച്ച ഹോമോ ഇറിക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ബീജിംഗിനടുത്തുള്ള ഷൗക്കുടിയാനിൽ നിന്നും ഇതിന്റെ നിരവധിയായ ഫോസിലുകൾ കണ്ടെത്തുകയുണ്ടായി. 1927 ഒരൊറ്റ പല്ലിന്റെ അടിസ്ഥാനത്തിൽ ഡേവിഡ്സൺ ബ്ലാക്ക് ആണ് പീക്കിംഗ് മനുഷ്യനെ മനുഷ്യവംശത്തിലെ അംഗമായി തിരിച്ചറിഞ്ഞത്. ഷൗക്കുടിയാനിൽ ഫോസിലുകൾ ഏകദേശം 77,000 മുതൽ 23,000 വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. 2 ലോക മഹായുദ്ധകാലത്ത് ചൈനീസ് അധികാരികൾ അമേരിക്കയിലേക്ക് അയക്കുവാൻ പാക്ക് ചെയ്യുകയും എന്നാൽ കയറ്റി അയക്കുന്നതിന് മുന്നേ തന്നെ ഇത് നഷ്ടമാവുകയും ചെയ്തു. യാതൊരുവിധ തെളിവുകളും ഇതിനെ സംബന്ധിച്ച് ലഭിച്ചില്ല.
നമ്പർ 3. നിമുദ്രന്റെ നിധി എന്നറിയപ്പെടുന്നത് 613 സ്വർണ്ണാഭരണങ്ങളുടെയും വിലയേറിയ കല്ലുകളുടെയും ഒരു ശേഖരണമാണ്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് നിമുദ്ര എന്ന പ്രദേശത്ത് നിന്ന് ആയതുകൊണ്ടാണ് ഇത്തരമൊരു നാമകരണം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒട്ടേറെയായ ചരിത്ര ശിലകളുടെയും ഒരിടം തന്നെയാണ് ഇവിടം. പണ്ടുകാലത്ത് ഇവിടം ഒന്നിലധികം അസീറിയൻ കോട്ടകളുടെയും ക്ഷേത്രങ്ങളുടെയും ആസ്ഥാനമായിരുന്നു. കൂടാതെ പിന്നീട് ഇതിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നും നിരവധിയായ ശില്പങ്ങളും കുഴിച്ചെടുത്തിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ഇത് തീവ്രവാദികളാൽ പൂർണ്ണമായും നശിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഐഎസ് തീവ്രവാദികൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. നമ്പർ 2. ഇറ്റാലിയൻ ചിത്രകാരൻ കാരമാജിയോ 1600 വരച്ച യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച ചിത്രമാണ് സെന്റ് ഫ്രാൻസിസും സെന്റ് ലോറൻസുമായുള്ള ജനനം. 1969 പാർലമോയിലെ സെന്റ് ലോറൻസിന്റെ ഒറ്റേറിയിൽ നിന്നും ഇത് കാണാതാവുകയായിരുന്നു. ഇന്നും ഇതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ലെങ്കിലും ഇതിന്റെ ഒരു പകർപ്പ് ഇന്നും സൂക്ഷിച്ചു വരുന്നുണ്ട്. മരിക്കുന്നതിന് ഒരു വർഷം മുൻപ് സിസിലിയയിൽ വരച്ചതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഇത് പ്രധാനമായും യേശുവിന്റെ ജനനത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ വിശുദ്ധരായ ഫ്രാൻസിസ് അസ്ലിസി, ലോറൻസ് മരിയ എന്നിവരെയും ഇതിൽ പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നു. 1969 ഒക്ടോബർ 17 അർദ്ധരാത്രിയോടുകൂടി ഇത് മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. നമ്പർ 1. ഫിഫ ലോകകപ്പ് അസോസിയേഷൻ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിജയികൾക്ക് നൽകുന്ന സ്വർണ ട്രോഫികളിൽ ഒന്നായിരുന്നു ജൂൾസ് റിമൻഡ് ട്രോഫി. 1930 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരിക്കൽ ഈ രീതിയിലൊരു ട്രോഫി നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. 1966 ഇംഗ്ലണ്ടിൽ നടന്ന ഫിഫ ലോകകപ്പിന് മുൻപ് ഇത് മോഷണ പോവുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ ട്രോഫി പിക്കിൾസ് എന്ന നായ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതുമൂലം ഈ നായക്ക് വീരപരിവേഷം നൽകുകയും ചെയ്തു. അതിവിദഗ്ധമായ തരത്തിലുള്ള മോഷണമായതിനാൽ തന്നെ ഇത് കണ്ടെടുക്കുവാനായി അല്പം പ്രയാസമായിരുന്നു. തുടർന്ന് ഏറെ നാൾ നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ ട്രോഫി കണ്ടെടുക്കുവാൻ സാധിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക.